Hello, my dear friends. Welcome back to international reaction of BB5 Malayalam. Airtel 5G and Maruti Suzuki presents co-powered by Swayam Brazils and Amrita Veni and Pril Alexa Big Boss Battle of Originals. Adin thanne parayan udheshikkunna karyam innale itra video kurichaanu. Ee season le ഏറ്റവും അധികം ഡ്രാമ ക്യൂൻ ആയിട്ടുള്ള ഏറ്റവും അധികം പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവിടെ നിൽക്കാൻ ശ്രമിക്കുന്ന പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടാൻ അങ്ങേയറ്റം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മികച്ച ഡ്രാമ ആർട്ടിസ്റ്റാണ് ശ്രുതിലക്ഷ്മി. സോ ആ ശ്രുതിലക്ഷ്മി എന്ന ഒരു കണ്ടസ്റ്റന്റിനെ എക്സ്പോസ് ചെയ്യാനാണ് ഞാൻ ഇന്നലെ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിരുന്നത്. കുറച്ചെങ്കിലും ആൾക്കാർ എതിർത്ത് പറഞ്ഞവരുണ്ട്, ചുംബിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതൊക്കെ തെറ്റാണോ, നിങ്ങളേത് കാലത്താണ് ജീവിക്കുന്നത്, ചുംബിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഒന്നും തെറ്റല്ല, ചുംബിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഫ്രഞ്ചൈസും ഒക്കെ കൊടുത്തിട്ടുള്ളവരാണ്. ഇനി ബിഗ് ബോസ് ഹൗസിൽ ഒരു ഫ്രഞ്ചൈസ് കൊടുത്തെന്ന് പറഞ്ഞാൽ പോലും അതൊരു തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ അതല്ല മാറ്റർ. എന്തുകൊണ്ടാണ് ശ്രുതിലക്ഷ്മി ഈ ഒരു ഡ്രാമ കളിക്കുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. ഇന്നലത്തെ എപ്പിസോഡിലും അത് കണ്ടതാണ്. കാരണം ശ്രുതിലക്ഷ്മി എടുത്തു പറയുന്നുണ്ട്, റിനോഷിൻ്റെ സംസാരം കേട്ടതിന് ശേഷം അഖിൽ പറയുന്നുണ്ട്, ഈ ഒരു സംസാരം കൊണ്ട് മാത്രം നിനക്ക് വോട്ട് കൂടാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ശ്രുതിലക്ഷ്മിക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു റിനോഷ് ഫൈനൽ ഫൈവിൽ ഉണ്ടാവും. സോ ഈ ശ്രുതിലക്ഷ്മിയെ സംബന്ധിച്ച് ശ്രുതിലക്ഷ്മി പല ബിഗ് ബോസ് ഷോകളിലും കണ്ടുള്ള ഒരാളാണെന്നാണ് വിചാരിക്കുന്നത്. അദ്ദേഹത്തിനൊരു ലവ് ട്രാക്കിലൂടെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല, കാരണം ഫാമിലി ഉള്ള ഒരാളാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ശ്രുതിക്ക് പിടിച്ചിരിക്കണമെങ്കിൽ ഏക മാർഗം എന്ന് പറയുന്നത് ഇതേപോലെ ആരെങ്കിലും ചാരി മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ. അതിന് ഏറ്റവും നല്ല ഉപാധിയായി കണ്ടെത്തിയിരിക്കുന്നത് റിനോഷിനെ തന്നെയാണ്. റിനോഷിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും റിനോഷ് ഫൈനൽ ഫൈവിൽ എത്തുകയും ഒരു അഞ്ചാം സ്ഥാനക്കാരിയായിട്ടെങ്കിലും ഫൈനൽ ഫൈവിൽ ശ്രുതിക്ക് എത്താൻ സാധിക്കുക എന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. സോ പ്രേക്ഷകർ അത് കണ്ട് മനസ്സിലാക്കി വോട്ട് ചെയ്യണം എന്നാണ് ഞാൻ ആ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. തുടർന്നും ശ്രുതിലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം നീക്കങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഇനി ആ കെട്ടിപ്പിടുത്തത്തെക്കുറിച്ച് കുറച്ചുകൂടെ ആധികാരികമായി പറയുകയാണെങ്കിൽ ശ്രുതിലക്ഷ്മി കാണിച്ച ആ ഒരു പരിഭ്രാന്തി എന്താണ് അങ്ങനെ കാണിക്കേണ്ട ആവശ്യം? കാരണം റിനോഷിനെ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ആരെങ്കിലും പിടിച്ചോണ്ട് പോകും, അല്ലെങ്കിൽ റിനോഷിൻ്റെ കൊച്ചുകുട്ടിയാണോ അല്ലെങ്കിൽ പിള്ളേരെ പിടുത്തക്കാരും എല്ലാം ഒന്ന് പിടിച്ചോണ്ട് പോകും. അപ്പോൾ അത് വളരെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഡ്രാമയായിട്ടാണ് എനിക്ക് തോന്നിയത്. കെട്ടിപ്പിടിക്കാം, ഹഗ് ചെയ്യാം, കിസ് ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷേ ആ കാണിച്ചത്, അതായത് അത്രയും ദൈർഘ്യം നീണ്ടു നിൽക്കുന്ന ഒരു കെട്ടിപ്പിടുത്തവും ഒരു കിസ്സും, അത് കംപ്ലീറ്റ്ലി ഒരു ഫേക്കായിട്ടാണ് ഫീൽ ചെയ്തത്. സോ ഇന്നലെ അതിന് ശേഷവും ഈ ഒരു ബ്രദർ സിസ്റ്ററുടെ ഒരു കെട്ടിപ്പിടുത്തം ഉണ്ടായി. ആ കെട്ടിപ്പിടുത്തത്തിനിടയിൽ സംഭവിച്ച ഒരു ചെറിയ തമാശ നമുക്കൊന്ന് കണ്ടുപോകാം. ഇങ്ങനെയല്ല കളി മുറുകുന്നതിന്റെ രസതൊക്കെയല്ലേ, ഇപ്പൊ എന്നോടല്ലോ എനിക്ക് എനിക്കെന്താന്ന് ഞാൻ പിന്നെ വെറുതെ ഇവിടെ നിന്ന് പെട്ടെന്ന് ഇവിടെല്ലാ മിഥുന് കെട്ടിപ്പിടിക്കുന്നതിന്റെ ഒരു ഉദ്ദേശമേ ഉള്ളൂ, മിഥുന് കെട്ടിപ്പിടിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകളെ കെട്ടിപ്പിടിക്കുന്നതിന് ഒരു ഇന്റൻഷൻ മാത്രമേ മിഥുനുള്ളൂ. പക്ഷെ റിനോഷ് അങ്ങനെയല്ല, റിനോഷിന് കക്കാനും അറിയാം നിൽക്കാനും അറിയാം. നമുക്കറിയാം ഇതിനു മുമ്പത്തെ പല സീസണുകളിലും ഇതേപോലെ ബ്രദറും സിസ്റ്ററായിട്ട് വന്നിട്ടുള്ളവരെല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ടായ അവസ്ഥ നമുക്കറിയാം. സോ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ അവരാണ് മൂടന്മാരെന്ന് ഞാൻ പറയുന്നത്. കാരണം ഒരു ഷോയിലൂടെ വളരെ സൂണായിട്ട് കണ്ട ആൾക്കാരാണ്. അപ്പോൾ അവർക്കിടയിൽ അത്രയും ഒരു ഗാഢമായ റിലേഷൻ ഉണ്ടായി എന്ന് പറയുന്നത് നമ്മൾ സ്വയം ചിന്തിക്കുക, അത് എത്രത്തോളം സത്യമാണെന്നുള്ള കാര്യം സ്വയം ചിന്തിക്കുക. ഇതിനു മുമ്പ് കഴിഞ്ഞ സീസണിലൊക്കെ നമുക്ക് ദിൽഷയുടെ കാര്യം ഉൾപ്പെടെയുള്ള അറിയാം. കാരണം ഓഡിയൻസിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പല ഗിമിക്കുകളും കണ്ടസ്റ്റൻറ്റുകൾ കാണിക്കും, അതിൽ ഓഡിയൻസ് വീണു പോകാൻ പാടില്ല. ജെന്യൂൻ ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റുകൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഈ കെട്ടിപ്പിടുത്തത്തിനും കിസടിക്കും ഒന്നും എതിരല്ല, അതെല്ലാം നമുക്ക് ഇഷ്ടം തന്നെയാണ്. പക്ഷേ അത് ഒരു ഫേക്ക് ആയിട്ടുള്ള ആയിരിക്കില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കളിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയും അവസാനം വരെ നിൽക്കാൻ വേണ്ടിയുള്ള ഒരു ഫേക്ക് ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടസ്റ്റന്റിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇനി ഇന്നത്തെ എപ്പിസോഡിൽ പൂർവാധികം ഭംഗിയായി നമ്മുടെ ഒമറക്ക തന്നെയാണ് ജയിലിൽ പോയത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇനി അങ്ങോട്ട് ഒമറക്ക നിൽക്കുന്ന ദിവസങ്ങളിലെല്ലാം ജയിലിൽ പോകാൻ ഏറ്റവും അധികം ചാൻസ് ഉള്ള ആൾ ഒമറക്ക തന്നെയാണ്. അദ്ദേഹം അത് കൃത്യമായി നിർവഹിച്ചിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് കുറച്ച് വോട്ട് കൂടിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള മനുഷ്യനാണെന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്താ പറയുക, ഒരു അദ്ദേഹം ഒരു ശുദ്ധനാണ്, ഇപ്പം അത്യാവശ്യം കളിക്കുന്നുണ്ട്. സെറീന എന്നാണ് ഇപ്പോഴും ഏറ്റവും പിറകിൽ നിൽക്കുന്നത്. പുറത്തു പോകാൻ ഏറ്റവും ചാൻസും സെറീനയ്ക്ക് തന്നെയാണ്. ഇനി നമ്മുടെ അഖിൽ ആൻഡ് ശോഭ കോംബോയിലേക്ക് വരികയാണെങ്കിൽ ടോമ ജെറി കോംബോ എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ സ്വപ്നക്കൂടിലെ പൃഥ്വിരാജിൻ്റെയും മീരാ ജാസ്മിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനാണ് ഓർമ്മ വരുന്നത്. നല്ല ഒരു എന്താ പറയുക രസമുണ്ട് കാണാൻ. നമ്മളറിയാതെ തന്നെ ചിരിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക കോംബോയാണത്. അവരുടെ ആ കോംബോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം അവിടെ എന്താ പറയുക ഫേക്കായിട്ടുള്ള സംഭവങ്ങൾ, മീൻസ് കോമഡിക്ക് വേണ്ടി ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നുള്ള അല്ലാതെ ഫേക്കായിട്ടുള്ള ഇതേപോലെ സംഭവങ്ങളൊന്നുമില്ല. രണ്ടുപേരും വളരെ പച്ചയ്ക്കുള്ള സംഭാഷണങ്ങളും അത്തരം കാര്യങ്ങളൊക്കെയാണ്. കാണുന്നവർക്ക് എന്താ പറയുക ഒരു എൻ്റർടൈൻമെൻ്റ് ആവുന്നുണ്ട്.
സോ ഷോവയൊക്കെ വളരെ ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്ന വളരെ മിടുക്കി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ അഖിൽമാരാർ ആരും എടുത്താലും അഖിൽമാരാർ എന്തൊക്കെ തന്നെ പറഞ്ഞാലും അഖിൽമാരാർ ഒരുപാട് ഫോൾസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും മികച്ച ഒരു എൻ്റർടൈനറായി മാറിക്കൊണ്ടിരിക്കുകയാണ് അഖിൽമാരാർ. സോ കഴിഞ്ഞ സീസണിലെ പ്രഗത്ഭരായ കണ്ടസ്റ്റൻ്റുകൾ ഇപ്പം റോബിനായാലും രജിത് കുമാർ ആയാലും സാവമോൻ ആയാലും അവരോട് ചോദിച്ചാൽ പോലും ഇപ്പം ഏറ്റവും നല്ല പ്ലെയർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൽമാരാരുടെ പേര് തന്നെ അവർ തന്നെ പറയത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അഖിൽമാരാരുടെ ഒരു പ്രകടനമാണ് ഇപ്പോൾ അവിടെ നെടും തൂണായിട്ട് നിൽക്കുന്നത്, അതുപോലെ തന്നെ ശോഭയുടെ. സോ ഇത്തരം കാര്യങ്ങളാണ് ഇന്നലത്തെ എപ്പിസോഡിൽ എനിക്ക് ഫീൽ ചെയ്തത്. മറ്റൊരു ഇൻ്റർനാഷണൽ റിയാക്ഷനുമായിട്ട് വീണ്ടും കാണാം. ബൈ.